السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين محمد وآله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ബലിപെരുന്നാൾ നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ വളരെ സുപ്രധാനമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത് പെരുന്നാൾ നമസ്കാരത്തെ സംബന്ധിച്ചാണ്. ഷാഫിഈ മദ്ഹബ് പ്രകാരം ചെറിയ പെരുന്നാൾ നമസ്കാരം പോലെ തന്നെ ബലിപെരുന്നാൾ നമസ്കാരവും സുന്നത്ത് മുഅക്കദയാണ്. പള്ളിയിൽ പോയി ജമാഅത്തായി നിർവഹിക്കലാണ് അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠവും പൂർണ്ണവുമായ രൂപം. ഇനി ആർക്കെങ്കിലും അങ്ങനെ പള്ളിയിൽ പോയി നിർവഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവർക്ക് ഒറ്റക്കോ അല്ലെങ്കിൽ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി ജമാഅത്തായിട്ടോ വീടുകളിൽ നമസ്കരിക്കാവുന്നതാണ്. പെരുന്നാൾ നമസ്കാരത്തിന് മറ്റ് നമസ്കാരങ്ങളിൽ നിന്നുമുള്ള വ്യത്യാസം അതിലെ അധികരിച്ച തക്ബീറുകൾ മാത്രമാണ്. ഒന്നാമത്തെ റക്അത്തിൽ വജ്ജഹത്തു ഓതിയതിനു ശേഷം ഫാത്തിഹയ്ക്ക് മുമ്പായി 7 പ്രാവശ്യം അള്ളാഹു അക്ബർ പറഞ്ഞ് കൈകൾ ഉയർത്തി കെട്ടണം. ഓരോ തക്ബീറിന് ശേഷവും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയാൻ മുസ്തഹബുണ്ട്. 7-ാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹയും സൂറത്തും ഓതി ആ റക്അത്ത് സാധാരണ പോലെ പൂർത്തീകരിക്കുക. 2-ാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റാലുടൻ ആദ്യത്തെ റക്അത്തിലേതുപോലെ തന്നെ 5 തക്ബീറുകൾ ചൊല്ലുക. 5-ാമത്തെ തക്ബീറിന് ശേഷം ഫാത്തിഹയും സൂറത്തും ഓതി നമസ്കാരം പൂർത്തിയാക്കുക. ഇനി നമസ്കാരത്തിനിടയിൽ തക്ബീറുകളുടെ എണ്ണത്തിൽ നമുക്ക് സംശയം തോന്നിയാൽ ഏതാണോ നമുക്ക് ഉറപ്പുള്ള എണ്ണം ആ എണ്ണം കണക്കാക്കി ബാക്കിയുള്ളത് പൂർത്തീകരിക്കുക. പെരുന്നാൾ നമസ്കാരത്തിൽ തക്ബീറുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും ഏറ്റവ്യത്യാസം വന്നു പോയി എങ്കിൽ അത് നമസ്കാരത്തിൻ്റെ സിഹത്തിനെ ബാധിക്കുകയില്ല, അതുകൊണ്ട് നമസ്കാരം ബാത്തിലായി പോവുകയില്ല. പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നാം ജമാഅത്തായിട്ടാണത് നിർവഹിച്ചത് എങ്കിൽ 2 ഖുതുബ നിർവഹിക്കൽ സുന്നത്തുണ്ട്. ഖുതുബയും മറ്റ് കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ ചെറിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഖുതുബ നിർവഹിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്: ഒന്ന്, പള്ളികളിൽ മിമ്പറിൻ്റെ മുകളിലാണ് ഖുതുബ നിർവഹിക്കപ്പെടുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും ഉയരമുള്ള വസ്തുവിൻ്റെ മുകളിൽ നിന്ന് ഖുതുബ നിർവഹിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇനി അങ്ങനെ സാധിക്കുന്നില്ല എങ്കിൽ തറയിൽ നിന്നുകൊണ്ട് തന്നെ ഖുതുബ നിർവഹിക്കാവുന്നതാണ്. 2-ാമത്തേത്, 2 ഖുതുബകൾ നിർവഹിക്കൽ സുന്നത്തുണ്ട്. ഒരു ഖുതുബ ഓതി ഇരിക്കുക, ശേഷം 2-ാമത് വീണ്ടും ഒരു ഖുതുബയും കൂടി ഓതുക. 3-ാമത്തേത്, ഖുതുബ ഓതുന്ന സന്ദർഭത്തിൽ വടി പോലെ എന്തെങ്കിലും വസ്തു തറയിൽ ഊന്നി നിന്നുകൊണ്ട് ഖുതുബ നിർവഹിക്കുക, ഇത് സുന്നത്താണ്. എന്നാൽ കറിക്കത്തിയോ അരിവാളോ ഒക്കെ പോലെ തറയിലെത്താത്ത എന്തെങ്കിലും വസ്തുക്കൾ കയ്യിൽ പിടിച്ചുകൊണ്ട് ഖുതുബ നിർവഹിക്കൽ അങ്ങനെയൊരു സുന്നത്തില്ല. മറിച്ച് തറയിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഖുതുബ ഓതേണ്ടത്. പിന്നീട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഈ ഖുതുബ നിർവഹിക്കുമ്പോൾ അത് അതിൻ്റെ മഹത്വവും അതിൻ്റെ ഗൗരവവും പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അങ്ങനെയല്ല നാം അത് നിർവഹിക്കാൻ ശ്രമിക്കുമ്പോൾ അതൊരു കളിയും തമാശയും പരിഹാസവും ഒക്കെയായി മാറുമെന്നുണ്ടെങ്കിൽ ഖുതുബ ഉപേക്ഷിച്ചേക്കുക. കാരണം പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമുള്ള ഖുതുബ സുന്നത്താണ്. അത് വിട്ടുകളയുന്നത് കൊണ്ട് ഒരു സുന്നത്ത് ഉപേക്ഷിക്കപ്പെട്ടു എന്നത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. എന്നാൽ സുന്നത്താണെങ്കിൽ പോലും പെരുന്നാൾ നമസ്കാരത്തിന് ശേഷമുള്ള ഖുതുബയെ നാം കളിയും ചിരിയും പരിഹാസവുമാക്കി മാറ്റുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ദീനിനെയാണ് നാം കളിയും തമാശയും പരിഹാസവും ഒക്കെയാക്കി മാറ്റുന്നത്. അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ എത്ര ചെറിയ കർമ്മത്തെയാണെങ്കിലും കളിയും ചിരിയും തമാശയും പരിഹാസവും ഒക്കെ ആക്കുന്നത് നാം വലിയ തെറ്റുകാരാകുന്നതിന് കാരണമായിത്തീരും. അതുകൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തുക. ഹനഫി മദ്ഹബ് പ്രകാരം പെരുന്നാൾ നമസ്കാരം വാജിബാണ്. അത് നിർവഹിക്കുന്നതിന് പ്രായപൂർത്തിയായ 4 പുരുഷന്മാരെങ്കിലും ഉണ്ടായിരിക്കൽ നിബന്ധനയാണ്. ജമാഅത്തായി മാത്രമേ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കപ്പെടാൻ പാടുള്ളൂ. പെരുന്നാൾ നമസ്കാരത്തിന് ശേഷം മുകളിൽ പറഞ്ഞതുപോലെ 2 ഖുതുബകൾ നിർവഹിക്കൽ ഹനഫി മദ്ഹബിലും സുന്നത്തുണ്ട്. അത് അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് നിർവഹിക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്യുക, അതല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. ഹനഫി മദ്ഹബ് പ്രകാരം ഖുതുബയിൽ
കയ്യിൽ വാളോ വടിയോ അതുപോലെയുള്ള എന്തെങ്കിലും വസ്തു ഊന്നി നിന്നുകൊണ്ട് ഖുത്ബ ഓതൽ ഹനഫി മദ്ഹബിൽ സുന്നത്തില്ല. നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം പെരുന്നാളുമായി ബന്ധപ്പെട്ട തക്ബീറുകളെ സംബന്ധിച്ചാണ്. പെരുന്നാളിൻ്റെ തലേന്ന് അറഫയുടെ ദിവസം രാവിലെ സുബഹി മുതൽ, അറഫയുടെ ദിവസം സുബഹി മുതൽ ദുൽഹജ്ജ് 13 ആണ്. അറഫ എന്ന് പറയുന്നത് ദുൽഹജ്ജ് 9. അപ്പോൾ ദുൽഹജ്ജ് 9, പെരുന്നാൾ ദുൽഹജ്ജ് 10, അതിനുശേഷം ദുൽഹജ്ജ് 11, 12, 13, ഈ 3 ദിവസങ്ങൾക്ക് അയ്യാമു തശ്രീഖ് എന്നാണ് പറയുക. അങ്ങനെ ഈ 5 ദിവസങ്ങളിൽ ദുൽഹജ്ജ് 9 അറഫയുടെ അന്ന് സുബഹി മുതൽ ദുൽഹജ്ജ് 13 അസർ വരെയുള്ള നമസ്കാരങ്ങൾക്ക് ശേഷം തക്ബീർ പറയൽ പ്രത്യേകം സുന്നത്തുണ്ട്. ഹനഫി മദ്ഹബ് പ്രകാരം എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും, അഥവാ ദുൽഹജ്ജ് 9 അറഫയുടെ അന്ന് സുബഹി മുതൽ ദുൽഹജ്ജ് 13 അസർ വരെയുള്ള എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും, ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷവും ഓരോ പ്രാവശ്യം തക്ബീർ നിർവഹിക്കൽ വാജിബാണ്. മൂന്നാമതായി നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഉലുഹിയത്ത് അഥവാ ബലികർമ്മത്തെ സംബന്ധിച്ചാണ്. ഷാഫിഈ മദ്ഹബ് പ്രകാരം ദുൽഹജ്ജ് 10 അഥവാ പെരുന്നാളിൻ്റെ അന്ന് സൂര്യൻ ഉദിച്ച് 2 റക്കാത്ത് പെരുന്നാൾ നമസ്കരിക്കാനും 2 ഖുത്ബ നിർവഹിക്കാനും ആവശ്യമായത്ര സമയം കഴിഞ്ഞത് മുതൽ ദുൽഹജ്ജ് 13, 10 പെരുന്നാൾ, 11, 12, 13 അയ്യാമത്തെ ശരീഖിൻ്റെ അവസാനത്തെ ദിവസം, 13 സൂര്യൻ അസ്തമിക്കുന്നത് വരെയാണ് ഉലുഹിയത്ത് അറുക്കേണ്ട നിർവഹിക്കേണ്ട സമയം. ഈ സമയത്തിനുള്ളിൽ ഈ 4 ഒരു ദിവസം അന്നത്തെ ചിലവുകളെല്ലാം കഴിച്ച് ഉലുഹിയത്ത് അറുക്കാൻ ആവശ്യമായത്ര തുക ഒരു മനുഷ്യൻ്റെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ അയാൾക്ക് ഉലുഹിയത്ത് നിർവഹിക്കൽ സുന്നത്ത് മുഅക്കദയാണ്. അങ്ങനെ ഉലുഹിയത്ത് നിർവഹിക്കുമ്പോൾ സുപ്രധാനമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടണം. 1, ഉലുഹിയത്തിന് വേണ്ടി നാം തിരഞ്ഞെടുക്കുന്ന മൃഗം, അത് ആടാണെങ്കിലും ശരി മാടാണെങ്കിലും ശരി, അതിന് 2 പൂർത്തിയായിരിക്കണം. ഒട്ടകം നമ്മുടെ നാടുകളിൽ ഉപയോഗിക്കപ്പെടാറില്ല. അങ്ങനെ അഥവാ ഒട്ടകത്തെ അറുക്കുന്നുവെങ്കിൽ അതിന് 5 പൂർത്തിയായിരിക്കണം. അതുപോലെ തന്നെ ഒരാട് ഒരാൾക്ക് മാത്രമേ മതിയാവുകയുള്ളൂ, ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരാടിൽ പങ്കാകാൻ പാടില്ല. എന്നാൽ ഒരു മാട് പരമാവധി 7 വരെ പങ്കുചേരാവുന്നതാണ്, 7 കൂടുതൽ ആളുകൾ പങ്കുചേരാൻ പാടില്ല. അപ്രകാരം തന്നെ മാട് 7 ചേർന്ന് അല്ലെങ്കിൽ 7 താഴെ ആളുകൾ ചേർന്ന് പങ്കായി അറുക്കുമ്പോൾ അതിൽ ഒരാളുടെയും ഓഹരി 7 കുറയാൻ പാടില്ല. ഉദാഹരണമായി പറഞ്ഞാൽ 70,000 ഒരു മൃഗം ഉദഹിയത്തിന് വേണ്ടി പങ്കായി അറുക്കുമ്പോൾ അതിൽ ഒരാളുടെയും പങ്ക് 10,000 കുറയാൻ പാടില്ല. അപ്രകാരം തന്നെ സുന്നത്തായി നാം അറുക്കുന്ന ഉദഹിയത്തിൻ്റെ മാംസത്തിൽ അല്പമെങ്കിലും സക്കാത്ത് വാങ്ങൽ അനുവദനീയമായ, സക്കാത്തിന് അർഹരായ ഫുഖറായിന് സദക്ക ചെയ്തിരിക്കൽ നിർബന്ധമാണ്. എത്ര കൂടുതൽ സദക്ക ചെയ്യാൻ സാധിക്കുമോ അത്രയും സദക്ക ചെയ്യാവുന്നതാണ്, പക്ഷേ അല്പമെങ്കിലും സദക്ക ചെയ്തിരിക്കൽ നിർബന്ധമാണ്. എന്നാൽ നാം അറുക്കുന്ന ഉദഹിയത്ത് നേർച്ചയാണ് എങ്കിൽ, അഥവാ ആരെങ്കിലും ഉദഹിയത്ത് അറുത്തേക്കാം എന്ന് നേർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദഹിയത്ത് അറുക്കുന്നത് എങ്കിൽ, ആ നേർച്ചയുടെ മുഴുവൻ മാംസവും അതിൻ്റെ തോലടക്കം ആ മൃഗത്തെ സമ്പൂർണമായി തന്നെ സക്കാത്ത് വാങ്ങാൻ അർഹരായ പാവങ്ങൾക്ക് സദക്ക ചെയ്യൽ നിർബന്ധമാണ്. അറുത്ത ആൾക്കോ അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കോ സക്കാത്ത് വാങ്ങാൻ അർഹരല്ലാത്ത ആളുകൾക്കോ അതിൻ്റെ 1 കൊടുക്കാനും പാടില്ല, അവർ അത് ഉപയോഗിക്കാനും പാടില്ല. എന്നാൽ ഹനഫി മദ്ഹബ് പ്രകാരം അറവിൻ്റെ സമയം 3 പെരുന്നാളിൻ്റെ ദിവസം, അതിൻ്റെ പിറ്റേന്ന്, അതിൻ്റെ പിറ്റേന്ന്, ഈ 3 ദുൽഹജ്ജ് 10, 11, 12. ദുൽഹജ്ജ് 13 അറബിൻ്റെ ദിനങ്ങളിൽ പെട്ടതല്ല. ദുൽഹജ്ജ് 12 ആ മഗ്രിബ് വരെയാണ് ഉലുഹിയത്തിൻ്റെ സമയം ഹനഫി മദ്ഹബ് പ്രകാരം. ഈ സമയത്തിനിടയിൽ ഈ 3 ഏതെങ്കിലും ദിവസം അന്നത്തെ ചിലവുകളെല്ലാം കഴിച്ച് 1.5 പവൻ സ്വർണമോ അല്ലെങ്കിൽ 612 വെള്ളിയോ വെള്ളിയുടെ വിലയ്ക്ക് സമാനമായ മിച്ച വസ്തുക്കളോ കൈവശമുള്ള മുഴുവൻ സ്ത്രീ പുരുഷന്മാർക്കും ഉലുഹിയത്ത് നിർവഹിക്കൽ ഹനഫി മദ്ഹബ് പ്രകാരം വാജിബാണ്. മിച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ സാധാരണയായി നമ്മുടെ ദൈനംദിന ഉപയോഗത്തിലുള്ള വസ്തുക്കൾ, നാം താമസിക്കുന്ന വീട്, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം, നമ്മുടെ വീട്ടിലെ നാം സ്ഥിരം ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, കിടക്കാൻ ഉപയോഗിക്കുന്ന കട്ടില്, പുതപ്പ്, നമ്മുടെ വസ്ത്രങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ. ഈ അടിസ്ഥാന ആവശ്യങ്ങൾ കഴിഞ്ഞ്
നാം ഉപയോഗിക്കാതെ വെറുതെ വച്ചിരിക്കുന്ന വസ്തുക്കൾ, അതിനെയാണ് മിച്ച വസ്തുക്കൾ എന്ന് പറയുക. ഇപ്പോൾ ഉദാഹരണമായി പറഞ്ഞാൽ, ഒരാൾക്ക് രണ്ട് വീടുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുന്നു, മറ്റൊന്ന് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മിച്ച വസ്തുവാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ദൈനംദിന ഉപയോഗത്തിലുള്ളതല്ല അത് എന്നുള്ളത് കൊണ്ട്. അപ്രകാരം തന്നെ ഒരാൾ, അദ്ദേഹത്തിന് താമസിക്കാൻ വീടുണ്ട്, വീട്ടിൽ താമസിക്കുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെതായി 5 സെൻറ്റോ 10 സെൻറ്റോ എവിടെയെങ്കിലും സ്ഥലമായി, പ്ലോട്ടായി കിടപ്പുണ്ട്, അല്ലെങ്കിൽ പുരയിടമായി കിടപ്പുണ്ട് എങ്കിൽ അത് മിച്ച വസ്തുവാണ്. അപ്പോൾ ഇങ്ങനെയാണ് മിച്ച വസ്തുക്കൾ കണക്കാക്കപ്പെടുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്നതല്ലാത്ത, നമ്മുടെ ദൈനംദിന ഉപയോഗത്തിലുള്ളതല്ലാത്ത വസ്തുക്കൾ, അങ്ങനെയുള്ള വസ്തുക്കളായിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ 612 ഗ്രാം വെള്ളിയുടെ വിലയ്ക്ക് തുല്യമായ വസ്തുക്കൾ ഒരാളുടെ കൈവശമുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 10.5 പവൻ സ്വർണം അല്ലെങ്കിൽ 10.5 പവനേക്കാൾ കൂടുതൽ സ്വർണം കൈവശമുണ്ട് എങ്കിൽ, അങ്ങനെയുള്ള എല്ലാവരും, അത് സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ഉലഹിയത്ത് നിർവഹിക്കൽ ഹനഫി മദ്ഹബ് പ്രകാരം വാജിബാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും നിർവഹിക്കുകയും ചെയ്യുക. അങ്ങനെ വാജിബായ ഉലഹിയത്ത് നിർവഹിക്കുമ്പോൾ ഹനഫി മദ്ഹബ് പ്രകാരം ആ ഉലഹിയത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഇറച്ചി സ്വന്തമായി ഉപയോഗിക്കുകയോ സദഖ ചെയ്യുകയോ ഹദിയ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അത് അറുക്കുന്ന ആൾക്ക് സ്വന്തം ഇഷ്ടം പോലെ ചെയ്യാവുന്നതാണ്. എങ്കിലും ഷാഫി മദ്ഹബ് അനുസരിച്ചും ഹനഫി മദ്ഹബ് അനുസരിച്ചും ഫുഖറായിന് അഥവാ സക്കാത്ത് വാങ്ങൽ അനുവദനീയമായ പാവപ്പെട്ടവർക്ക് 3 രന്നെങ്കിലും സദഖ ചെയ്തിരിക്കൽ മുസ്തഹബ്ബാണ്.